അതിനെ വിളിക്കണ്ടേ ആ പെങ്കൊച്ചിനെ? ഇപ്പൊ വിളിക്കണ്ട, നമ്മളൊക്കെ എണീച്ചിട്ട് മതി. അല്ലെങ്കിൽ ഈ മേശയിലെടുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. മുത്തശ്ശൻ പ്രശ്നം ഉണ്ടാക്കും. അച്ഛനുള്ളപ്പം എന്താന്ന് വെച്ചാ ചെയ്യട്ടെ, ഇല്ലാത്തപ്പോ നമ്മളാരും അവളെ ഗൗനിക്കണ്ട. കിച്ചൺ സ്ലാബിലോ വർക്ക് ഏരിയയിലെ ടേബിളിലോ വിളമ്പി വെച്ച് കൊടുത്തേക്കണം മുത്തശ്ശി, അവിടെ ഇരുന്ന് കഴിച്ച് ശീലിക്കട്ടെ. ഗോവിന്ദൻകുട്ടിയുടെ ആൾക്കാർ പണ്ടിവിടെ വന്ന ആ പിന്നാമ്പുറത്ത് ഓച്ചാനിച്ച് നിന്നിട്ടേ ഉള്ളൂ. അമ്മ പഴങ്ങഞ്ഞിയോ പുഴുക്കോ വിളമ്പി വാഴയിലോ തേക്കിലോ വെച്ചു കൊടുക്കും, അവിടെ പിന്നാമ്പുറത്തിരുന്ന് തിന്നിട്ട് പൊയ്ക്കോളും. എന്നിട്ടാണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണ് വന്ന് നമ്മുടെ വീട്ടിൽ കൂടെ കേറി ഇറങ്ങി നടക്കുന്നത്. അട്ടെ പിടിച്ച് മെത്തേ വെച്ച പോലെ. നിങ്ങൾ ഈ പറയുന്ന ഒന്നും അച്ഛൻ കേക്കണ്ട. കൃഷ്ണമംഗലത്തിന് ഒരു പാരമ്പര്യമില്ല അമ്മേ, അത് കാത്തു സൂക്ഷിക്കണ്ടേ? ഓ വരുന്നുണ്ട്, അവളുടെ റൂമിൽ മണമടിച്ചെന്ന് തോന്നുന്നു. ആ ഇങ്ങോട്ട് തന്നെയാ. ദേ ഇവിടെ ഇരുത്തണ്ട, ഞങ്ങൾ എണീറ്റിട്ട് വിളമ്പാന്ന് പറഞ്ഞാൽ മതിയോ, ആരും അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട. കയ്യും കാലും വയ്യാത്തവരെന്തിനാ ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നത്? മറ്റുള്ളവർ കഴിച്ചണീറ്റ് പോയിട്ട് വന്നിരുന്നാ പോരെ, വെറുതെ മറ്റുള്ളവർക്ക് അസ്ഥിത ഉണ്ടാക്കണോ? എന്റെ കൈ സ്ലിങ്ങിട്ടിരിക്കുന്നത് കണ്ടിട്ട് ആർക്കാ അസ്ഥിത? ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്നമാരിയുണ്ട്, കയ്യിലെ വെച്ച് കെട്ടും മരുന്നിന്റെ നാറ്റവും. മരുന്നിന്റെ നാറ്റോ? എന്റെ ശരീരത്ത് ഒരിടത്തും മരുന്ന് വെച്ച് കെട്ടിയിട്ടില്ല, രണ്ട് ഗുളിക കഴിച്ചിട്ടുണ്ട്, അതിന് യാതൊരു മണവും ഇല്ലായിരുന്നു. നിനക്ക് കുറച്ച് കഴിഞ്ഞ് വന്നിരുന്ന് കഴിച്ചാലെന്താ? ഞാൻ കഴിക്കാൻ വന്നതല്ല, നിങ്ങളെല്ലാവരും ഇരിക്കുന്നത് കണ്ടപ്പോ കൂട്ടത്തിലൊന്നിരിക്കണമെന്നൊരാഗ്രഹം തോന്നി. കോമ്പാറയിലെ ഗോവിന്ദൻകുട്ടിയുടെ മകള് കൃഷ്ണമംഗല താണുങ്ങളോടും പെണ്ണുങ്ങളോടും ഒപ്പം വന്നിരിക്കുന്നതിൽ ഞങ്ങൾക്കിച്ചിരി കുറച്ചിലുണ്ട്. മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ.